ഇന്നത്തെ വെക്റ്റേഴ്സിലെ അസൈൻമെൻറ്റിൻ്റെ ആൻസറാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ലിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. ലിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യുന്നതിന് നമുക്ക് പെർട്ടിക്കുലർ ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ പറയുന്നത് വെയിങ് സ്കെയിൽ ഇൻ എ ലിഫ്റ്റ് വിച്ച് ഈസ് മൂവിങ് എന്നുള്ളതാണ്. അപ്പോൾ വെയിങ് സ്കെയിൽ ഇവിടെ വെയിറ്റ് കാണിക്കുന്നത് കിലോഗ്രാമിലുള്ള ക്വാണ്ടിറ്റിയാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വെയിങ് സ്കെയിൽ കിലോഗ്രാമിലുള്ള ക്വാണ്ടിറ്റിയാണ് കാണിക്കുക, റീഡിങ് കാണിക്കുക. അപ്പോൾ ഇവിടെ ഓരോ കേസിലും സ്കെയിൽ റീഡിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഉണ്ടോ? എ അപ്വേർഡ്സ് വിത്ത് യൂണിഫോം സ്പീഡ്, ബി ഡൗൺവേർഡ്സ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ, സി അപ്വേർഡ്സ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. വാട്ട് വുഡ് ബി ദ റീഡിങ്സ് ഓൺ ദ സ്കെയിൽ ഇൻ ഈച്ച് കേസ്? ആ വെയിങ് സ്കെയിലിലെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് നോക്കിക്കോളൂ. ഒന്നാമത്തെ കേസിൽ യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ യൂണിഫോം വെലോസിറ്റി എന്ന് മനസ്സിൽ വരട്ടെ. ആരോ മാർക്ക് മുകളിലേക്ക് കാണിച്ചിരിക്കുകയാണ്, അപ്വേർഡ് മോഷനാണ്. അപ്പോൾ അതിൽ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ആക്സലറേഷൻ സീറോ ആയിരിക്കുമല്ലോ. ലിഫ്റ്റിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പോൾ എയ്ക്ക് സീറോ കൊടുക്കാം. അപ്പം നമുക്കിവിടെ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ മൈനസ് എം ജി ഈക്വൽ ടു എം എ എന്നുള്ളതാണ്. അപ്പോൾ എയ്ക്ക് സീറോ കൊടുത്തു കഴിഞ്ഞാൽ ആർ മൈനസ് എം ജി ഈക്വൽ ടു സീറോ എന്ന് വരും. റിയാക്ഷൻ ആർ ഈക്വൽ ടു എം ജി. നിങ്ങൾ ഈ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇക്വേഷൻസ് പഠിച്ചിട്ട് ഈ അസൈൻമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ എ സീറോ ആകുമ്പോൾ നമുക്ക് വരുന്നത് എന്താണ്? ആർ ഈക്വൽ ടു എം ജി ആണ്. അപ്പോൾ അതിൽ മാസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 70. പ്രോബ്ലം ചെയ്യുമ്പോൾ മിക്കപ്പോഴും നമ്മുടെ എളുപ്പത്തിന് വേണ്ടി ജി എന്ന് പറയുന്നത് 9.8 കൊടുത്താലും കുഴപ്പമില്ല, 10 കൊടുത്താലും കുഴപ്പമില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് 10 കൊടുക്കാം. അപ്പോൾ എന്ത് വന്നു? 70 × 10 = 700 ന്യൂട്ടൺ ആണ്. നമുക്ക് വെയിങ് സ്കെയിലെ റീഡിംഗ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ വെയിങ് സ്കെയിലിൽ കിലോഗ്രാമിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതായത് 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് എം ജി ആണ്, അതായത് ജി ന്യൂട്ടൺ ആണ്, 1 കിലോഗ്രാം വെയിറ്റ്. അപ്പം മാസത്തിന് നമ്മൾ 1 കൊടുക്കുന്നു, ജി എന്ന് പറയുന്നത് 9.8. അപ്പോൾ ജി ന്യൂട്ടൺ എന്ന് വരും, അതായത് 1 കിലോഗ്രാം വെയിറ്റ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ എന്ന് പഠിക്കുക. അങ്ങനെ മനസ്സിലാക്കുക, 1 കിലോഗ്രാം വെയിറ്റ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ. അപ്പോൾ എനിക്ക് ന്യൂട്ടണെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് മനസ്സിലാക്കുക, ന്യൂട്ടണ് കിലോഗ്രാമിലേക്ക് മാറ്റാൻ 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രോബ്ലത്തിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 700 ന്യൂട്ടണെ കിലോഗ്രാം ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ സ്കെയിലിലെ റീഡിങ് എന്ത് കിട്ടും? 70 കിലോഗ്രാം. കാരണം കിലോഗ്രാമിലുള്ള ക്വാണ്ടിറ്റിയാണ് വെയിങ് സ്കെയിലിൽ കാണിക്കുക എന്ന് ഓർക്കുക. നമ്മളിവിടെ കിലോഗ്രാം വെയിറ്റാണ് ന്യൂട്ടൺ, അങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വേണ്ടത് കിലോഗ്രാമിലുള്ളതാണ്, കിലോഗ്രാമിലേക്ക് ഞാൻ മാറ്റി. 70 കിലോഗ്രാം ആണ് ആദ്യത്തെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആരോമാർക്ക് താഴേക്ക് കാണിച്ചിരിക്കുന്നു, ഡൗൺവേർഡ് മോഷനാണ്, അവിടെ യൂണിഫോം ആക്സലറേഷനാണ്. ആക്സലറേഷനാണ്, ആദ്യത്തെ കേസിൽ യൂണിഫോം സ്പീഡായിരുന്നു, അതായത് യൂണിഫോം വെലോസിറ്റിയാണ്, അതുകൊണ്ടാണ് ആക്സലറേഷൻ സീറോ ആയത്. ഇവിടെ രണ്ടാമത്തെ കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിഫോം ആക്സലറേഷനാണ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ, കേട്ടോ. അപ്പോൾ എ ഈക്വൽ ടു 5 m/s². അവിടെ എം ജി എന്ന് പറയുന്നത് റിയാക്ഷനേക്കാൾ കൂടുതലാണ്. എം ജി മൈനസ് ആർ ഈക്വൽ ടു എം എ എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ എന്ത് വന്നു? ഈ ആറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആകും. അപ്പോൾ എം ജി മൈനസ് എം എ ഈക്വൽ ടു ആർ എന്ന് വന്നു. എന്നിട്ട് അവിടെ നിന്ന് എമ്മിനെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ എന്നുള്ള ഇക്വേഷനായി. ആർ ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ എന്നുള്ള ഇക്വേഷൻ കണ്ടല്ലോ. ഇവിടെ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ, എം 70 ആണ്, ജി 10 കൊടുത്തു, എ 5 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വന്നു? 350 ന്യൂട്ടൺ എന്ന് വന്നു. അവനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 350/10 വന്നു, 35 കിലോഗ്രാം. സ്കെയിലിലെ റീഡിങ് എത്രയായിരിക്കും? 35 കിലോഗ്രാം ആണ് സ്കെയിലിലെ റീഡിങ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തേത് ദാ സി പാർട്ട്, അപ്വേർഡാണ്, ആരോ മാർക്ക് മുകളിലേക്ക്, ആക്സലറേഷൻ 5 m/s². അപ്പോൾ ഇക്വേഷൻ എന്ത് വന്നു? ആർ മൈനസ് എം ജി ഈക്വൽ ടു എം എ. എം ജി അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആകും. അപ്പോൾ ആർ ഈക്വൽ ടു എം എ പ്ലസ് എം ജി എന്ന് വന്നു. എമ്മിനെ പുറത്തെടുക്കുമ്പോൾ ആർ ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ എന്ന് വന്നു. അപ്പോൾ 70 × 10 + 5
1050 newton. Newton kilogram like matter 9.82 divided jayanam. Even yan 10 on divided jayanu 105 kilogram scalar reading at 105 kilogram ana. Nalamata case fall under gravity avarine. Adaya namada free fall in the case. Falling under gravity in the varnandana. Free fall in the case ana. Adaya uniform acceleration motion straight line padichathu orkunnille avada free fall acceleration ethrayana minus 9.8 alle ivada magnitude mathram edukkunu free fall nu parayunnundu ennu parayunnathu 9.8 nu pagaram problem aayadond 10 eduthu appo equation r equal to m into g minus a ennu koduthu appo 70 into 10 minus 10 adayathu 0 newton. Free fall. Free fall objects weightlessness feel cheyyunnathu weight illa nu parayunnathu idu kondana konda free fall inde case il avada reading endayirikkum scale reading endayirikkum 0 aayirikkum daana weight illathan thonnane kaaranam free fall sambhavikkunnathu idaan free fall lift il varumbo lift free fall parkukalilokke undallo free fall mullilekku poittu thaalekku vidunnathu adu idaana appo weight illa nu thonnugallo 0 newton, that is 0 kilogram. Okay, thank you.